അതിഗംഭീരമായ ഒരു സിനിമ അനുഭവം. കിളി പറക്ക, ഒരു സിനിമ കണ്ടിട്ട് കിളി പറക്ക, കിളി പറന്നുപോയി എന്നൊക്കെ പറയുന്ന സംഭവം കേട്ടിട്ടേ ഉള്ളൂ. ഞാനും ഒരുപാട് സിനിമകൾ കണ്ടിട്ട് കിളി പറത്തുന്ന സിനിമയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ ഒരു കിളി പറത്തിയ സിനിമ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അതുപോലെ ഒരു സിനിമയുടെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ലിജോ ജോസ് പല്ലിശ്ശേരി സംവിധാനം ചെയ്ത് ഡയറക്റ്റ് ഒടിടി റിലീസ്, അതായത് സോണി ലീ വഴി ഡയറക്റ്റ് ഒടിടി റിലീസ് ചെയ്ത ചുരുളി എന്ന സിനിമയുടെ റിവ്യൂ ആയിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സാബ് മീഡിയ മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജെല്ലിക്കെട്ട് എന്ന സിനിമയ്ക്ക് ശേഷം ലിജോ ജോസ് പല്ലിശ്ശേരി സംവിധാനം ചെയ്ത സിനിമയാണ് ചുരുളി. ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ ആമേൻ, ഡബിൾ ബാരല്, പിന്നെ ജെല്ലിക്കെട്ട്, ഈ സിനിമകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ശരിക്കും പറയുന്ന ഈ ഒരു സിനിമ ഈ പിന്നെ ലിജോ ജോസ് പല്ലിശ്ശേരി മറ്റ് സിനിമകളുടെ മുതുമുത്തച്ഛന്മാരായിട്ട് വരും. അത്രയും ഗംഭീരമായിട്ടുള്ളൊരു സിനിമ തന്നെയായിരുന്നത്. എന്തായാലും നമുക്ക് ഈ സിനിമയുടെ പ്ലോട്ടൊന്ന് വെച്ചിട്ട് നോക്കാം. രണ്ട് പോലീസുകാർ, രഹസ്യ പോലീസാണ്, വേഷം മാറിയിട്ട് ഒരു പിടികിട്ടാ പുള്ളിയെ പിടിക്കാൻ വേണ്ടി ചുരുളി എന്ന ഗ്രാമത്തിലേക്ക് പോവുകയാണ്. ആ ഗ്രാമം ഒരു കാടിനുള്ളിലാണ് ആ ഒരു ഗ്രാമം. ആ ഗ്രാമത്തിൽ ഇവരെത്തിയതിനു ശേഷം നടക്കുന്ന അമാനുഷികമായ ഞെട്ടിക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. ഇത്രയേ ഈ സിനിമയെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ. ഇതിൽ കൂടുതൽ പറഞ്ഞാൽ ചിലപ്പോൾ സ്പോയിലറായി പോകും. അപ്പോൾ ഇതാണ് ഈ സിനിമയുടെ ഒരു പ്ലോട്ട്, ഒരു വൺ ലൈൻ എന്ന് പറയുന്നത് ഇതാണ്. നമുക്കെന്തായാലും ഈ സിനിമയുടെ പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പരിശോധിച്ച് നോക്കാം. ആദ്യം തന്നെ നമുക്ക് പോസിറ്റീവ് തന്നെ തുടങ്ങാം. ഒന്നാമത്തെ പോസിറ്റീവ് എന്ന് പറയുന്നത് ഈ സിനിമയുടെ കാസ്റ്റിംഗ് ആയിരുന്നു. ചെമ്പൻ വിനോദ്, വിനയ് ഫോർട്ട്, ജാഫർ ഇടുക്കി, ജോജു ജോർജ്, സൗബിൻ ഷാഹിർ, ഇത്രയൊക്കെ ആൾക്കാരാണ് ഈ സിനിമയിൽ എനിക്ക് പിന്നെ പരിചയമുള്ള ആൾക്കാരെ. പിന്നെ ലുക്മാനും ഉണ്ട്. ലുക്മാനാണ് തോന്നുന്നത്, എനിക്ക് കൃത്യമായിട്ട് എനിക്ക് തോന്നുന്നത് ലുക്മാനായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതിലൊരു കഥാപാത്രമുണ്ട്. അപ്പോൾ ഈ ഇത്ര ആൾക്കാരാണ് ഈ ഒരു സിനിമയിൽ എനിക്ക് പരിചയമുള്ള മുഖങ്ങളുള്ളത്. ബാക്കി എല്ലാവരും പുതുമുഖങ്ങളാണ്. പുതുമുഖം എന്ന് പറഞ്ഞാൽ ആ നാട്ടുകാർ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഈ ഒരു കാസ്റ്റിംഗ് തന്നെയാണ് ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. രണ്ടാമതൊരു പോസിറ്റീവ് എന്ന് പറയുന്നത് ഈ സിനിമയുടെ ആ ഒരു ക്യാമറ വർക്കായിരുന്നു. ക്യാമറ വർക്ക്, വിഷ്വൽസ്, പിന്നെ അതുപോലെ തന്നെ സൗണ്ട് സിസ്റ്റം എന്ന് പറയുന്നത് ഈ കാടിനുള്ളിലുള്ള ഈ ഒരു സൗണ്ടുകളും, പിന്നെ അതുപോലെ തന്നെ എന്താ ഞാൻ ഇപ്പോൾ ഉദാഹരണം പറയാം, എങ്ങനെയാണ് ഈ ഇടി വെട്ടുന്ന ആ സൗണ്ട് അങ്ങനെയുള്ള ഒരുപാട് നിശബ്ദമായി നിൽക്കുന്ന സമയങ്ങളിൽ പോലും നമുക്ക് ആ ഒരു ഫീലിംഗ്, ഭയങ്കരമായിട്ട് ഒരു ഫീൽ ചെയ്യും. നമ്മൾ ശരിക്കും പറയുന്നത് തിയേറ്ററിൽ പോയി കാണേണ്ട ഒരു സിനിമ തന്നെയായിരുന്നു. തിയേറ്ററിൽ ആ സൗണ്ട് എഫക്റ്റ് കേട്ട് കാണേണ്ട ഒരു സിനിമ തന്നെയായിരുന്നു ഈ സിനിമ. ഞാൻ എന്തായാലും നല്ല ഹെഡ്സെറ്റൊക്കെ വെച്ച്, നല്ല ബാസുള്ള ഹെഡ്സെറ്റും കാര്യങ്ങളൊക്കെ വെച്ചാണ് കണ്ടത്. നമുക്ക് ശരിക്കും സൗണ്ടൊക്കെ നമ്മളിങ്ങനെ പട്ടക്കറങ്ങുന്ന പോലെ തോന്നുന്ന രീതിയിലുള്ള അനുഭവമൊക്കെ ആയിരുന്നു. ഒരു രക്ഷയില്ലായിരുന്നു. സൗണ്ട്സ്, വിഷ്വൽസും ഒക്കെ ഒരു രക്ഷയില്ലായിരുന്നു. അതുപോലെ തന്നെ ഒരു പോസിറ്റീവായിരുന്നു ഈ സിനിമയുടെ വി എഫ് എക്സ് വർക്കുകൾ എന്ന് പറയുന്നത്. വലിയ സംഭവം ഒന്നാക്കിയില്ലെങ്കിലും വളരെ നൈസായിട്ട് തന്നെ വി എഫ് എക്സ് വർക്കുകളൊക്കെ കൈകാര്യം ചെയ്തിട്ടുണ്ട് മലയാള സിനിമയിൽ. പിന്നെ വി എഫ് എക്സ് വർക്കുകൾ എന്ന് പറയുന്നത് കുറച്ച് അബദ്ധമായിരിക്കും പല സ്ഥലങ്ങളിലും, പക്ഷേ ഇതിലെ വർക്കുകളൊക്കെ നല്ല നീറ്റായിട്ട് തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്തൊരു പോസിറ്റീവ് എന്ന് പറയുന്നത് കാസ്റ്റിംഗ് പറഞ്ഞ സമയത്ത് തന്നെ പറയേണ്ട കാര്യമായിരുന്നു, പെർഫോമൻസ് ആയിരുന്നു ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത്. എല്ലാവരുടെയും പെർഫോമൻസ്, അതിഗംഭീരമായ പെർഫോമൻസ് ആയിരുന്നു. എല്ലാവരും നിറഞ്ഞാടി തന്നെ പറയുന്ന സിനിമയിൽ അത്രയും ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് തന്നെയായിരുന്നു. പിന്നെ അടുത്തൊരു പോസിറ്റീവ് എന്ന് പറയുന്നത് ഈ സിനിമയുടെ മേക്കിംഗ് ആയിരുന്നു. ഒരു വേറെ ലെവൽ മേക്കിംഗ് തന്നെയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് വേറൊരു പോസിറ്റീവ് എന്ന് പറയുന്നത് ഈ സിനിമയുടെ ക്ലൈമാക്സ്. ക്ലൈമാക്സ് പറയുന്നത് പിന്നെ നമ്മൾ കണ്ടുപിടുത്ത മലയാള സിനിമകളിലെ ക്ലൈമാക്സ് പോലെ ഒന്നുമുള്ള ഒരു ക്ലൈമാക്സ് അല്ല. മലയാള സിനിമയെ അടുത്തൊരു സ്റ്റെപ്പിലേക്ക്, വേറൊരു ലെവലിലേക്ക് എത്തിക്കുന്ന രീതിയിലുള്ള ഒരു ക്ലൈമാക്സ് ആയിരുന്നു ഈ സിനിമയിൽ. പലർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരില്ല ഒരു ക്ലൈമാക്സ്, പലർക്കും സംശയങ്ങളായിരിക്കും ആ ക്ലൈമാക്സ്. ആ ഒരു രീതിയിലുള്ളൊരു ക്ലൈമാക്സ് ആയിരുന്നു. എനിക്ക് ആ ഒരു ക്ലൈമാക്സും പിന്നെ ഒരു പോസിറ്റീവായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇത്രയൊക്കെയാണ് സിനിമയുടെ പോസിറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നെഗറ്റീവ് ഒന്ന് പരിശോധിച്ച് നോക്കാം. വലിയ ഏറ്റവും വലിയൊരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സിനിമയിലെ ഇവർ ഉപയോഗിക്കുന്ന വാക്കുകളായിരുന്നു. വളരെ എന്താ പറയുക, 18+ ആണ് ഈ ഒരു സിനിമ. പ്രായപൂർത്തിയായവരെ ഈ സിനിമ കാണാവുള്ളൂ. അതും ഫാമിലിയോട് കൂടെ ഇരുന്ന് കാണാവുന്നൊരു സിനിമയല്ല. കാരണം എന്ന് വെച്ചാൽ ഫസ്റ്റ് മുതൽ അവസാനം വരെ, ഫസ്റ്റ് എന്നല്ല ഒരു 10-15 മിനിറ്റിന് ശേഷം കൂരപ്പാട്ടാണ്. പൂരപ്പാട്ടിൻ്റെ ഒരു ആഘോഷമാണ് തെറിവിളികൾ. മലയാള സിനിമയിൽ ഇന്നേ വരെ ഒരു സിനിമയിൽ പോലും ഇതുപോലെ ഒരു തെറിവിളി ഞാൻ കേട്ടിട്ടില്ല. ജെല്ലിക്കെട്ടിലൊക്കെ ഉണ്ട്, ഈ ജോസ് പല്ലിശ്ശേരിയുടെ പല സിനിമകളിലും ഉണ്ടാകാറുണ്ട്, പക്ഷേ ഇതുപോലെ ഒരു തെറിയഭിഷേകം ഞാൻ തീരെ കണ്ടിട്ടില്ല. ഫസ്റ്റ് മുതൽ ഒരു 15 മിനിറ്റിന് ശേഷം കൂടെ അവസാനം വരെ പൂരപ്പാട്ടാണ് സിനിമയിൽ.
അതുകൊണ്ട് തന്നെ ഫാമിലി ആയിട്ട് ഒരിക്കലും കാണാൻ പറ്റിയ സിനിമയല്ല. എന്തായാലും 18 വയസ്സിന് മുകളിലുള്ളവരെ പ്രായപൂർത്തിയായവർ മാത്രമേ ഈ സിനിമ കാണാനുള്ളൂ. ഇതാണ് ഈ സിനിമയുടെ നെഗറ്റീവായിട്ട് തോന്നിയ ഒരു കാര്യം. എന്തുകൊണ്ടാണ് ഈ ഒരു പദപ്രയോഗങ്ങൾ ഇതിൽ കൂടുതലായിട്ട് ഉപയോഗിക്കാൻ കാരണം ആ നാട്ടിലുള്ള ആൾക്കാർ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പദപ്രയോഗങ്ങൾ നടത്തുന്നത് എന്നുള്ള ഒരു സംശയമായിട്ട് നിലനിർത്തുന്നതാണ്. അതുപോലെ തന്നെ പിന്നെ വേറെയും ഒരുപാട് സംശയങ്ങൾ നിലനിർത്തിക്കൊണ്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത് തന്നെ. അതുകൂടി ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നി. എന്തായാലും പിന്നെ പല സംശയങ്ങളും ഈ സിനിമ കണ്ടാൽ പലർക്കും ഉണ്ടാവും. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പിന്നെ സംശയ ദൂരീകരണവും സംശയങ്ങളും ഒക്കെ ആയിട്ടുള്ള നിങ്ങൾക്ക് തോന്നിയ കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്താൻ ശ്രമിക്കാം. അപ്പോൾ ഈ സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാൽ സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടു. അത്രയും സൗണ്ട് എഫക്റ്റ് കാര്യങ്ങൾ നല്ല നമ്മൾ നല്ല മൂഡിലിരുന്ന് കാണാം. അതാണ് നമ്മൾ ശരിക്കും അവസാനം നമ്മൾ കിളി പറക്കുന്ന ആ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടും. ക്ലൈമാക്സ് നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്തൊരു ക്ലൈമാക്സും കൂടിയാണ്. എന്തായാലും നിങ്ങളത് കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക. 18 വയസ്സിന് മുകളിലുള്ളവർ മാത്രമേ കാണാവുള്ളൂ. അതും കാണുകയാണെങ്കിൽ തന്നെ ഒറ്റയ്ക്ക് ഇരുന്ന് കാണാൻ ശ്രമിക്കുക. പിന്നെ ഈ പലരും പറയുന്നൊരു കാര്യമുണ്ട്, ഇംഗ്ലീഷിൽ തെറിവിളികൾ വിളിച്ചാൽ ആഹാ, നമ്മൾ വിളിച്ച ഏഹേ എന്നുള്ളൊരു രീതിയിൽ പലരും പറയുന്നുണ്ട്. പക്ഷേ ഇതുപോലുള്ള എനിക്ക് മനസ്സിലാകുന്നില്ല, ഇതുപോലുള്ള തെറിവിളികളൊന്നും നമ്മളെ ഇംഗ്ലീഷ് സിനിമകളിൽ ഉണ്ടാവില്ല. ആകെ ഒറ്റ വാക്ക് ഉപയോഗിക്കുന്ന പിന്നെ ഒരു വാക്കാണ് അധികവും പിന്നെ ഇംഗ്ലീഷ് സിനിമകൾ ഉപയോഗിക്കുന്ന വാക്ക്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ സിനിമയുടെ വിശേഷങ്ങൾ. എനിക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാൽ ഇഷ്ടപ്പെട്ടു. ഒരു പിന്നെ ഒരു ഗംഭീര സിനിമ, ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെ പറയാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ സിനിമയെക്കുറിച്ചുള്ള വിശേഷങ്ങൾ. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. നിങ്ങൾ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ള കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ കൂടി ഇനാമ ചെയ്ത് പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭ്യമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. എല്ലാവരും ഇത് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, നമുക്ക് അതിലൂടെ കോൺടാക്ട് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ പൊന്മാണിക്യവൻ എന്ന സിനിമ റിലീസ് ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല. ഹോട്ട്സ്റ്റാറിലാണ് റിലീസ് ചെയ്യുന്നത്, ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴിയാണ് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ആ സിനിമ എന്തായാലും കാണണം, കണ്ടിട്ട് അതിൻ്റെ റിവ്യൂ ആയിട്ട് വരുന്നതാണ്. പിന്നെ നാളെ എല്ലാം ശരിയാവും, ആഹാ, അതുപോലെ തന്നെ ജാനേമൻ, ഈ മൂന്ന് സിനിമ തിയേറ്റർ റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാം ശരിയാവും, എന്തായാലും കാണാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്, കാരണം എൻ്റെ തൊട്ടടുത്തുള്ള തിയേറ്ററിൽ തന്നെ ഉണ്ട്. പക്ഷേ മറ്റ് രണ്ട് സിനിമകളും ഈ അടുത്തുള്ള പരിസരങ്ങളിലൊന്നും റിലീസ് ഇല്ല. 10-30 കിലോമീറ്റർ ഓടി വേണം ആ സിനിമ കാണാൻ പോയത്. ഇതെല്ലാം കൂടെ ചിലപ്പം പിന്നെ കണ്ടിട്ട് റിവ്യൂ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.